ശക്തന്റെ നാട് വടക്കുംനാഥന്റെ മണ്ണ്. ഇന്ന് ഒരു ദിവസത്തേക്ക് അവിടെ കടലാണ്. തിങ്ങി നിറഞ്ഞ ആൾക്കടൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ആവേശപൂരം ഇന്ന് പെയ്തിറങ്ങും. വാദ്യമേളങ്ങളുടെ സിംഫണിയാണ് ചുറ്റും. കാഴ്ചകളുടെ കാർണിവലും. ഭക്തർക്ക് കണ്ണിറയെ കാണാൻ എഴുന്നള്ളി വരുന്ന ദേവീദേവന്മാരുമുണ്ട്. ഒഴുകിയെത്തുന്ന ജനാവലിയും. പൂരപ്രേമികളിൽ ഒരാളായി നമുക്കൊപ്പം വടക്കുംനാഥനും ചേരുന്ന തൃശൂർ പൂരം. തൃശൂർ പൂരം അതിന്റെ ആ പൂരാവേശത്തിന്റെ പാരമ്യത്തിലാണ്. ആവേശമായി മഠത്തിൽ വരവ് പഞ്ചവാദ്യം അടക്കമുണ്ട്. പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളം ഉച്ചയ്ക്കാണ്. അതിനുള്ളൊരു കാത്തിരിപ്പാണ്. വാദ്യ പ്രേമികളെല്ലാവരും വിശേഷങ്ങളുമായി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് വടക്കുംനാഥന്റെ മണ്ണിൽ നിന്ന് എം ജി വിദുനും ഒപ്പം സജീവ് ശ്രീവാര്യരും ചേരും. ആദ്യം വിദുനിലേക്കാണ്. വിദുൻ, പൂരാവേശം അതിന്റെ പാരമ്യത്തിലാണ്, മേളം കൊട്ടിക്കയറുകയാണ്. എന്തൊക്കെയാണ് പൂര വിശേഷങ്ങൾ, ചടങ്ങുകളൊക്കെ എവിടെ വരെ എത്തി, എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ വിവരങ്ങളൊക്കെ? നടപടികളിൽ ആരോപം തീർത്ത മഠത്തിൽ വരവ് മുന്നേറുകയാണ്. ഇപ്പോൾ പഞ്ചവാദ്യത്തിന്റെ നിലയ്ക്കാത്ത നാദപ്രവാഹമാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. മേളത്തിന്റെ സ്വരമാതിരി അറിയിച്ചുകൊണ്ടാണ് മഠത്തിൽ വരവ് മുന്നേറുന്നത്. പഞ്ചവാദ്യത്തിന്റെ കുഴവേലികൾ മേളപ്രേമികളുടെ മനം കുലുക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഒപ്പം തന്നെ മേളത്തിനൊപ്പം മഠത്തിൽ വരവിന്റെ പഞ്ചവാദ്യ അനുഭൂതി പടർത്തുന്നത് വലിയ പ്രത്യേകതകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. നമുക്കറിയാം പുലർച്ചെ 7 മണിയോടുകൂടിയാണ് തിരുവമ്പാടിയുടെ എഴുന്നള്ളത്തിന് തുടക്കമാകുന്നത്. ഇതോടെ പൂരത്തിന് ഉണരുകയും ചെയ്തു. തിരുവമ്പാടിയുടെ എഴുന്നള്ളി പ്രാചീന ഔട്ടിലൂടെ പഴയ മഠത്തിലെ ബ്രഹ്മസ്വം മഠത്തിലെത്തുമ്പോൾ അവിടെ ഇറക്കി പൂജയുണ്ട്. അവിടെ നിന്നാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള പ്രശസ്തമായ മഠത്തിൽ വരവ് ആരംഭിക്കുകയും ചെയ്യുന്നത്. തിടംപെട്ടുന്ന ഗജവീടൊപ്പം 15 ആനകളാണ് മഠത്തിൽ വരവിന് അണിനിരക്കുന്നത്. മഠത്തിൽ നിന്ന് ആചാരവിധി മുഴങ്ങുന്നതോടെയാണ് 3 തവണ ശംഖനാദം മുഴക്കിയാണ് പഞ്ചവാദ്യത്തിന് തുടക്കമാവുകയും ചെയ്തത്. ഇപ്പോൾ പഞ്ചവാദ്യത്തിന്റെ നിലക്കാത്ത നാദപ്രവാഹമാണ് നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യമാവുകയും ചെയ്യുന്നത്. ഒപ്പം ജനനിബിഡമായ വൈവോര്യങ്ങൾ പിന്നിട്ട് ഏകദേശം വൈകിട്ട് 4 മണിയോടെയാണ് മഠത്തിൽ വരവ് പടിഞ്ഞാറേ ഗോപുരം നിറയിലെത്തുക. വേലക്കാർ വടക്കുനദ്രയും തിരുവമ്പാടി കണനയും ഒപ്പം ഭഗവതിയെയും തൊഴുത് തിമിനെ അഴിക്കുമ്പോൾ മഠത്തിൽ വരവ് നിർബുദ്ധമായാത്ത അനുഭവമായി മനസ്സിൽ പതിച്ചിരുന്ന ഒരു അനുഭവം തന്നെയാണ്. അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം മുൻകാലങ്ങളിൽ കണ്ടതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് വലിയ ഒരു ജനപ്രഭാതം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. കൊഴുപ്പ് കൂട്ടാൻ കടകപ്പൂരങ്ങൾ പൂരക്കമ്പക്കാർക്ക് ആവേശത്തിന്റെ ആദ്യ പടിയാകുന്നത് കൊച്ചുപൂരങ്ങളാണ്. ഈ കൊച്ചുപൂരങ്ങളെല്ലാം തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പൂരത്തിന്റെ പെരുമയുടെ ഭാഗമായിട്ടുള്ള മേളക്കൊഴുപ്പും ഒപ്പം തന്നെ ദേവീദേവന്മാരുടെ എഴുന്നള്ളത്തും പകരുന്ന കാഴ്ചകളിൽ നഗരം മതിമയങ്ങ് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ലാലൂർപ്പുരം, പനമുക്കുംപള്ളിപ്പുരം, താരമുക്കുപുരം, തൂഴക്കോട്ടുകാവുപുരം, നെയ്തലക്കാവുപുരം, അയ്യന്തോൾപുരം, കണിമംഗലം പുരം, ചെമ്പൂക്കാപുരം എന്നിങ്ങനെ കടവുപുരങ്ങൾ 8 കടവുപുരങ്ങളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നെയ്തലക്കാവിൽ തന്നെയാണ്. നെയ്തലക്കാവിൽ ഇടംപേറ്റുന്നത് തെച്ചിക്കോട്ട് രാമചന്ദ്രനാണ്. തെച്ചിക്കോട് രാമചന്ദ്രനെ കാണാനായി നിരവധി ആളുകളാണ് അനപ്രേമികളും ഒപ്പം തന്നെ പുരപ്രേമികളും ജനങ്ങളും ഒക്കെ തമ്പടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വഴിയരികിലെല്ലാം തന്നെ വലിയ ജനപ്രവണകൾ നമുക്ക് പൂരത്തിനെ കുറിച്ച് തൃശൂർക്കാരൊക്കെ പ്രത്യേകിച്ച് ആനപ്രേമികൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഉണ്ടാവുമ്പോ പൂരത്തിനെന്നുള്ള ഒരു സംശയം ബാക്കി നിർത്തി അവസാനം രാമൻ എഴുന്നള്ളുകയാണ്. രാമന്റെ ആ എഴുന്നള്ളത്ത് കാണാൻ തന്നെ രാമനെ കാണാൻ മാത്രം ഒരു വലിയ ജനാവലി എത്തിയിട്ടുണ്ടാകുമല്ലേ പൂരത്തിന്. അതെ, തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പ്രകടമാവുകയും ചെയ്യുന്നത്. വഴിയോരത്തെല്ലാം തന്നെ വലിയ തമ്പടിച്ച് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് കനത്ത ചൂടാണ് തൃശ്ശൂരിൽ അനുഭവപ്പെടുന്നത്. വഴിയോരങ്ങളിലെല്ലാം തന്നെ നെയ്തലക്കാവമ്മയുടെ തിളമ്പേറ്റിക്കൊണ്ട് രാമേശ്വരം കടന്നു വരുന്നത് കാണുന്നതിന് വേണ്ടി, ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വലിയ ജനാവലി തന്നെയാണ് കാണാൻ സാധിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇരു സൈഡുകളിലും ഒപ്പം 12 ആറാത്തി സംഘങ്ങളും ഒപ്പം തന്നെ പ്രത്യേക സ്ക്വാഡ് തിരിച്ചും ഒപ്പം തന്നെ ഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു രാമചന്ദ്രനെ വഴിയൊരുക്കുന്നതിന് വേണ്ടി. കാരണം അത്രയ്ക്ക് താരപരിവേഷമുള്ള ഒരു ആന കൂടിയാണ് നമുക്കറിയാമല്ലോ ഈ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ആനയെ കാണുന്നതിന് വേണ്ടി അതിന്റെ ആരാധക വൃന്ദങ്ങളെല്ലാം തന്നെ ഈ പൂരനഗരിയിലേക്ക് എത്തിക്കുന്നത്. അല്പസമയത്തിന് മുമ്പാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്റെ എഴുന്നള്ളിപ്പ് ഇവിടേക്ക് എത്തുകയും ചെയ്തു. നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ തന്നെ നെയ്തലക്കാവമ്മയുടെ തിടം തീറ്റി നട തുറന്ന് പുറത്തേക്ക് വരുന്നത്
തെച്ചിക്കോട്ട് രാമചന്ദ്രനായിരുന്നു. പക്ഷേ കഴിഞ്ഞ രണ്ട് തവണയായി നമുക്കറിയാം ചില അധികം പ്രശ്നങ്ങൾ വിവാദമാവുകയും ഒപ്പം തന്നെ തെച്ചിക്കോട്ട് രാമചന്ദ്രനെ മാറ്റി എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും തിരംതെറ്റി പുറത്തേക്ക് വരികയും ചെയ്ത്. അതിൽ പ്രധാനമായും നമ്മൾ ഈ നാട്ടുകാരോടും ഒപ്പം തന്നെ ജനങ്ങളോടും ഒപ്പം തന്നെ പൂരപ്രേമികളോടും ഒക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇല്ലാതെ ഒരു പൂരം നമുക്ക് അവസാനിപ്പിക്കാനാവില്ല, പൂരം കാണാനാവില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അവർ ഉയർത്തുന്നത്. എന്തായാലും ഇത്തവണയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മേതിരക്കാവമ്മയുടെ തിടം പേറ്റിക്കൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന ആ കാഴ്ച അത് വളരെ അനുഭൂതി നൽകുന്ന ഒരു കാഴ്ച കൂടി തന്നെയായിരുന്നു. അത് കാണാൻ വേണ്ടി തന്നെ നിരവധി ആളുകൾ ആ ആനപ്രേമികൾ കൂടാതെ നിരവധി ആളുകൾ തന്നെ ഒന്ന് അടുത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി കൂടി തന്നെ ഒന്ന് നേരിട്ട് കാണുന്നതിന് വേണ്ടി തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ വടക്കുന്നാഥന്റെ മുന്നിൽ വന്ന ശേഷം കടൽപൂരങ്ങളെല്ലാം തന്നെ മടങ്ങിയിട്ടുള്ള കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മഠത്തിൽ വരെ പഞ്ചപാതികയും കേട്ട് തിരുവമ്പാടി ഭഗവതി സ്വരാജ് ഗ്രൗണ്ടിൽ എത്തിയിട്ടാണ് ഇത് കടന്നു പോവുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിനകത്തേക്കാണ് പ്രവേശിച്ചത്. പാമേക്കാവ് ഭഗവതി ഇലഞ്ചിത്തറയിൽ എത്തുമ്പോൾ നഗരം മുഴുവൻ ആവേശത്തിലാണ്. ആൾക്കടലായി തേക്കിൻകാട് മൈതാനം നമുക്കത് കാണാം. എന്തായാലും വടക്കുംനാഥനെ വണങ്ങി ഘടകപൂരങ്ങൾ ഇപ്പോൾ കാതിൽ നിറയെ താളമേളമാണ്. പഞ്ചവാദ്യ പെരുമയിലാണ് പൂരനഗരി. മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ വിവരണങ്ങളുമായി സജീവ് സി വാര്യർജി. ഭവ്യ കോങ്ങാട് മധുവിന്റെ പ്രമാണത്തിൽ ഇത്തവണ കൊട്ടിക്കയറുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വലിയ ആവേശമുയർത്തിക്കൊണ്ടാണ് ബ്രഹ്മസം മഠത്തിന് മുമ്പിലെ അരയാലികളെ എല്ലാം ഹരമണിയിച്ച് അരയാലികളെ പോലും ഹരമണിയിച്ചുകൊണ്ട് പഞ്ചവാദ്യം അരങ്ങേറുന്നത്. ഇത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വലിയ കലാകാരന്മാരുടെ വലിയൊരു സമ്മേളനമാണ്. ആ വാദ്യങ്ങളുടെ സമ്മേളനം കേൾക്കാനും അതിൽ മതിമറക്കാനുമായി നൂറുകണക്കിന് ജനങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ പടിഞ്ഞാറൻ നടയിലേക്ക് പോകുമ്പോൾ വലിയ തോതിലുള്ള ജനസഞ്ചയമായി അത് മാറും. പഞ്ചവാദ്യത്തിൽ 40 മുതൽ ഇത്തവണ 70 കലാകാരന്മാർ അതിൽ ഉൾപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും തിമില, മദ്ദളം, ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളം എന്നീ 5 വാദ്യങ്ങൾക്കൊപ്പം ശംഖ് കൂടി ചേർന്നാണ് പഞ്ചവാദ്യമേളം നടക്കുന്നത്. പഞ്ചവാദ്യമേളത്തിൽ ഏറ്റവും പ്രധാനമായ കേരളം തന്നെ വികസിപ്പിച്ചതാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനമായ പഞ്ചവാദ്യമാണ് തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പഞ്ചവാദ്യം എന്നാണ് ഇതുവരെയുള്ള അറിവ്. ഒപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ പഞ്ചവാദ്യം നടക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. അവിടുത്തെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ചാണ് രണ്ടാമത്തെ പഞ്ചവാദ്യം. ഏറ്റവും പ്രധാനമായ പഞ്ചവാദ്യത്തിൻ്റെ ഒരു പ്രത്യേകത ആളുകളെ ഹരം കൊള്ളിക്കാൻ വളരെ പതികാലത്തിൽ തുടങ്ങി വളരെ പതുക്കെ തുടങ്ങി ആ പതികാലത്തിൽ നിന്ന് താളം മുറുക്കി ആളുകളുടെ ഹർഷോന്മാദത്തിൽ എത്തിക്കുന്ന തരത്തിലുള്ളൊരു വാദ്യവിശേഷമാണ്. അത് ഓരോ വാദ്യത്തിനും 5 വാദ്യങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ളതും ഒരേപോലെ സമ്മേളിക്കുന്നതുമായിട്ടുള്ള ആ ഒരു വാദ്യവിശേഷം, വാദ്യ സങ്കലനം എന്ന് വേണമെങ്കിൽ പഞ്ചവാദ്യത്തെ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള പഞ്ചവാദ്യത്തിൽ ആളുകൾ മതിമറക്കുന്നത് നമുക്ക് കാണാം. നേരത്തെയൊക്കെ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആളുകൾ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി താളമിട്ടുകൊണ്ടാണ് ആളുകളിപ്പോൾ പൂരപ്രേമികൾ ഇപ്പോൾ അത് പഞ്ചവാദ്യത്തിന് അകമ്പടി സേവിക്കുന്നത്. അവർ വൈകുന്നേരത്തോടുകൂടി തെക്കിൻകാട് മൈതാനത്തേക്ക് എത്തിച്ചേരും. പഞ്ചവാദ്യം അതിനിടയ്ക്ക് തന്നെ കൊട്ടിക്കയറി പതികാലത്തിൽ നിന്ന് താളം മുറുക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ബ്രഹ്മസം മഠത്തിൽ ഇറക്കിപ്പൂജ കഴിഞ്ഞ് ആചാരവെടിക്ക് ശേഷം ശംഖനാദങ്ങൾ 3 ശംഖനാദം ഉയർന്നതിന് പിന്നാലെയാണ് പഞ്ചവാദ്യം ആരംഭിച്ചത്. ഒരു ഇടത്തടവുമില്ലാതെ ഇത്രയും കലാകാരന്മാരൊന്നിച്ച് മണിക്കൂറുകളോളം നീളുന്ന 4.5 മണിക്കൂർ നീളുന്ന പഞ്ചവാദ്യത്തിനാണ് ഇപ്പോൾ അതാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കൊങ്ങാട് മധുവിൻ്റെ മേളപ്രമാണത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ തിരുവമ്പാടി വിഭാഗം പഞ്ചവാദ്യം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മദ്ദളപ്രമാണിയായി കൊട്ടക്കൽ രവിയും ഉണ്ട്. പാറമേക്കാവിൻ്റെ മേളം നയിക്കുന്നത് ഇത്തവണ കിഴക്കോട്ട് അനിയന്മാരാണ്. കഴിഞ്ഞ തവണയാണ് അദ്ദേഹത്തെ മേളപ്രമാണം ഏൽപ്പിച്ചത്. നേരത്തെ പെരുവനംകുട്ടന്മാരായിരുന്നു വർഷങ്ങളോളം പാറമേക്കാവ് വിഭാഗത്തിൻ്റെ മേളപ്രമാണിയായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം
കേക്കൂട്ടനിയന്മാരെ നിശ്ചയിച്ചത്. അതിൽ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പൂരത്തിൻ്റെ ആവേശത്തിന് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കുറവ് വരുത്തിയില്ല. അത് കൂടിക്കൂടി വരുന്നതിൽ ഓരോ വർഷവും പൂരാവേശം കൂടി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് അറിയാം, തൃശ്ശൂരിലെ ഒരു സാംസ്കാരിക തനിമ, അതോടൊപ്പം അവർക്ക് കല ആസ്വദിക്കാനുള്ള അവരുടെ കഴിവ്, ആസ്വാദനത്തിൻ്റെ കഴിവ്, പ്രോത്സാഹനം നൽകാൻ, കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകാനുള്ള അവരുടെ ഒരു സൗമനസ്യത, എല്ലാം തന്നെ ഉത്തരങ്ങുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അത്തരത്തിൽ കലയെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് ആളുകൾ തൃശ്ശൂർ പൂരനഗരിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ആയിരങ്ങളാവുകയും പതിനായിരങ്ങളാവുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു സമ്മേളനമായി മാറുകയും ചെയ്യും വൈകുന്നേരത്തോടുകൂടി. അതിൻ്റെ സത്യത്തിൽ തൃശ്ശൂർ പൂരത്തിലെ വാദ്യങ്ങളുടെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് 11:30 പഞ്ചവാദ്യം, മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിച്ചത്. ബ്രഹ്മസം മഠത്തിൽ നിന്നുള്ള വരവ് എന്നുള്ള അർത്ഥത്തിലാണ്, ബ്രഹ്മസം മഠത്തിൽ നിന്നുള്ള വരവ് എന്നുള്ള അർത്ഥത്തിലാണ് മഠത്തിൽ വരവ് എന്ന് പിന്നീട് ലോപിച്ച പഞ്ചവാദ്യം നടക്കുന്നത്. അത് ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്, കേൾവിയാണ് ഭവ്യം.